ചേരും. അതിനു മുമ്പ് നമ്മെ അഭിസംബോധനം ചെയ്തുകൊണ്ട് മുഹമ്മദ് രാമംതളി അവർ സംസാരിക്കുകയാണ്. 25 വർഷക്കാലത്തെ കാരന്തൂരിയൻ കാപ്പറ്റങ്ങളുടെ ശേഷിപ്പുകൾ കയ്യിലുള്ള ഇതുവരെ ഒരു എപ്പിസോഡ് മാത്രം പുറത്തുവിട്ടപ്പോൾ കാരന്തൂരികളുടെ തൊണ്ട വരണ്ടുപോയ വെളിപ്പെടുത്തലുകൾ ഉടമ രണ്ടാം എപ്പിസോഡുമായി ബഹുമാന്യനായ മുഹമ്മദ് രാമംതളി അവർ നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്നോട് ദേഷ്യം ഉണ്ടോ? കുറച്ച് സംഭവിക്കൽ ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ പഴയ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ ഉസ്താദ് ഇസ്മായിൽ സഖാഫിയുടെ പ്രഭാഷണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുന്നു. എനിക്കിവിടെ ഈ സോഷ്യൽ കൂട്ടായ്മയിലൂടെ മാത്രം ഇവിടെ എത്തിച്ചേർന്ന ഈ ഒരു സമൂഹം വാഹന ജാഥകൾ ഞങ്ങൾ നടത്തിയിട്ടില്ല. ഈ സമ്മേളനത്തിന് വേണ്ടി ഫേസ്ബുക്ക് കണ്ടുപിടിച്ചവർക്ക് ഇപ്പോ ഒരു നന്ദി പറയേണ്ട സമയമാണ്. അതിലൂടെ മാത്രമാണ് ഇത്രയേറെ ആളുകൾ എത്തിക്കാൻ പറ്റുന്ന പ്രചരണം നടന്നത്. പക്ഷേ ഇവിടെ ചിലർ ഒരു നോട്ടീസ് പത്രമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് അതിൽ വലിയ പരസ്യങ്ങൾ നിരന്തരം കൊടുത്തിട്ട് ആകെ ഈ സമ്മേളനഗരിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ അവരും കൂടിയത്. അതിനേക്കാൾ അധികം ആളുകൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ സൈഡിലൊക്കെ കയറി നിൽക്കുന്നത് കാണുമ്പോൾ അതാണ് തോന്നുന്നത്. ഏതായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എത്ര ദിവസം കാസർഗോഡ് തമ്പടിച്ചാലും നിങ്ങളുടെ കളരിയിൽ നിന്ന് കളരിയും പഠിച്ചു വന്ന ഞങ്ങൾ പിന്നാലെ ഇവിടെ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഉസ്താദിന് പഴയതുപോലെ പാണ്ഡൻ നായരെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഫലിക്കാത്ത കാലമാണ്. പക്ഷെ ശിഷ്യന്മാരായ ഞങ്ങൾക്ക് ഇപ്പോഴും അതിനെ നന്നായി പ്രതിരോധിച്ച് പ്രത്യാക്രമണം നടത്താൻ പറ്റും വിധം അള്ളാഹു തൗഫീക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ സത്യത്തിന്റെ പക്ഷത്താണ്, നിങ്ങൾ പഴയ അസത്യത്തിന്റെ പക്ഷത്ത് തന്നെയുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പഴയകാല ഉസ്താദിനോട് എനിക്കൊന്നേ സൂചിപ്പിക്കാനുള്ളൂ. ഞാനൊരു 5 ആളുകളുടെ പേരിവിടെ പറയുകയാണ്. അവരും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് പറഞ്ഞുകൊടുക്കണം. ഈ സമൂഹത്തിനൊരു സംശയമുണ്ട്, താങ്കൾ ഇസ്രായേലിന്റെ ചാരനാണോ എന്നൊരു സംശയം. ഇപ്പോൾ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ പഠനം തുടങ്ങിയിട്ടുണ്ട്. ഹംഫർ ഇസ്ലാമിനെ തകർക്കാൻ വഹാബിസം സൃഷ്ടിച്ചെടുത്തത് ബ്രിട്ടന്റെ ചാരവലയത്തിനുള്ളിൽ നിന്നാണ്. അതുപോലെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ഇസ്രായേൽ പറഞ്ഞയച്ചതാണെന്ന് തെളിവുകൾ നൽകുന്നു. എന്റെ ഒന്നാമത്തെ ചോദ്യം, ആയിഷ മന്നായിയെ നിങ്ങൾക്കറിയുമല്ലോ. ആയിഷ മന്നായി ഖത്തറിൽ ഒരു വലിയ ഇസ്ലാമിക സമ്മേളനം എന്ന പേരിൽ സമ്മേളനം നടത്തിയ ആളാണ്. ഈ സ്ത്രീയുടെ, ഈ വ്യക്തിയുടെ ഉസ്താദ് കർലാവിയാണ്. ആ സമ്മേളനം വിളിച്ചു ചേർത്തപ്പോ കർലാവി പറഞ്ഞു, ഇത് സിയോണിസ്റ്റുകളുടെ സമ്മേളനമാണ്, ഞാൻ ആ സമ്മേളനത്തിന് പോകില്ല എന്ന് പറഞ്ഞ് ഖത്തറിൽ സമ്മേളനത്തിൽ ആ കർലാവി പോയി. ഒന്ന്. രണ്ട്, അഹമ്മദ് ഹസർജി ചട്ടിയും പാത്രവും പാനപാത്രവും ഒക്കെയായി ഇപ്പോൾ ഒരു പഴയ ആക്രി കച്ചവടക്കാരന്റെ രൂപത്തിൽ ഇതിൽ ഏതെടുത്താലും 1.5 രൂപ എന്ന് പറഞ്ഞ് നടക്കുന്ന ആ മനുഷ്യൻ, അയാൾ ലോകതലത്തിൽ ഇസ്ലാം വിരുദ്ധ ശക്തികളുമായി പലപ്പോഴും സന്ധിച്ചതിന്റെ തെളിവുകൾ, വ്യക്തമായ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് അറിയണം, യു എയിലെ ഫുട്ബോൾ ഭ്രാന്തനായിരുന്ന ഒരു ക്ലബിലെ അംഗമായിരുന്ന ആ ക്ലബിൽ നിന്ന് സാമ്പത്തിക തിരിമറി നടത്തിയതിന്റെ പേരിൽ പുറത്താക്കിയ ബാറുകൾ നടത്തുന്ന, അതിന്റെ പേരിൽ ലാഭങ്ങൾ കൊയ്തെടുക്കുന്ന ഹസ്രജിയുമായുള്ള ബന്ധം ഏത് സാമ്രാജ്യത്തെ ശക്തികളിൽ നിന്നാണ് നിങ്ങൾക്ക് അച്ചാരം ലഭിച്ചത് എന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, ഉസ്താദുമാരും ഞങ്ങളുമൊക്കെ ശക്തമായി പോരാടിയപ്പോ ബോംബെയിലെ മുടിയും ബോംബെയിലെ മുടി ഇപ്പൊ ഇല്ലാതായി. അങ്ങോട്ടേക്ക് ഇപ്പൊ നിങ്ങൾ പോകാറില്ല. പലരും പറയാറുണ്ട് ഉസ്താദിന്റെ മഹത്വം കൂടാൻ കാരണം ഉസ്താദിന്റെ കയ്യിൽ ുള്ളതാണെന്ന് വഹാബ് സഖാഫി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദ് മഹാനാണ്. ഉസ്താദിന് അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുടി ബോംബെയിൽ നിന്ന് ലഭിച്ചപ്പോ ഉസ്താദ് ഉന്നതങ്ങളിലേക്കെത്തി. ഉസ്താദിനെ വിമർശിക്കുന്നവർ അതപകേട് കാണിക്കുന്നവരാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ പ്രിയപ്പെട്ട വഹാബെ,
അതുപോലെ എന്റെ പഴയകാല സുഹൃത്തുക്കളെ, എന്നെയും നിങ്ങൾക്കൊന്ന് ഉസ്താദ് വിളിച്ചുകൂടെ, എന്നെയും നിങ്ങൾക്ക് മഹാൻ എന്ന് വിളിച്ചുകൂടെ, എന്നെയും നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ. അടുത്ത റബിയുല്ലവിൽ എന്തിനാ മർക്കസിൽ ക്യൂ നിൽക്കാൻ പോകുന്നത്? മൂന്ന് മുടി എന്റെ കയ്യിലുണ്ടല്ലോ, ബക്കറ്റുമായി വന്നാൽ വെള്ളം ഞാൻ തരാമല്ലോ. നിങ്ങൾ പറഞ്ഞ ഹുക്കുമനുസരിച്ച്, നിങ്ങൾ പറഞ്ഞ ാണെന്ന് പറയപ്പെട്ടാൽ അവർ ആ വിഷയത്തെ അംഗീകരിക്കണം എന്നാണ് ഞാനും പറയുന്നു. ജാലിയവാല എനിക്ക് മൂന്ന് മുടി തന്നിട്ടുണ്ട്, ഞാൻ വെല്ലുവിളിക്കുന്നു. കാന്തപുരത്തിന് ജാലിയവാല മുടി കൊടുത്തു എന്ന് പറയപ്പെടുന്നു എന്നല്ലാതെ കാന്തപുരം മുടി കൊടുന്നതിന് ഫോട്ടോ കാണിച്ചു തരാൻ കാന്തപുരത്തിന് കഴിയൂല. പക്ഷേ എനിക്ക് ജാലിയവാല മുടി കൈമാറുന്നതിന്റെ ഫോട്ടോ കാണിച്ചു തരാൻ എനിക്ക് കഴിയും. പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയ. അപ്പൊ നിങ്ങൾക്ക് എന്നെ മഹാൻ എന്ന് വിളിച്ചൂടെ? വിളിക്കും. നിങ്ങൾ എന്തുകൊണ്ട് വിളിക്കൂല എന്നും കൂടി നിങ്ങൾ പറയണം. ഇത് ലഭിച്ചാൽ മഹാനാവുന്നാണ് നിങ്ങൾ പറഞ്ഞത്. ബോംബെയിലെ മുടി ലഭിച്ചാൽ, ആ ബോംബെയിലെ മുടി ലഭിച്ച ആളാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത്. എ പി വിഭാഗത്തിന്റെ കണക്കനുസരിച്ച് ഈ സ്റ്റേജിലെ ഏറ്റവും വലിയ മഹാൻ ഞാൻ തന്നെയാണ്. നിങ്ങളാരും കഴിയില്ലല്ലോ. സയ്യിദന്മാരുള്ള സദസ്സിൽ കാന്തപുരാണ് ഇത്ര മഹാൻ. അപ്പൊ പിന്നെ ആ കണക്കനുസരിച്ച് ഇങ്ങനെ കൂട്ടാണെങ്കിൽ ഞാനല്ലേ മഹാൻ? ഇനി മൂന്നാമത്തെ ആളെ കേട്ടോളൂ, റമദാൻ കദ്റോവ്. റമദാൻ കദ്റോവാണ് ഈ ചട്ടി കൊണ്ടുപോയി ആദ്യം ആദരിച്ചിട്ട് അയാൾക്ക് അവിടെയുള്ള ആരോ പറഞ്ഞ് നിങ്ങളും തിരിച്ചു കൊടുത്തോളാം. അയാളെ തിരിച്ചു കൊടുത്താണ് പിന്നെ ഇവിടെ കൊണ്ടുകൊടുത്തത്. ആ ചട്ടിയിലാണ് ആറ് ഭുജങ്ങളുള്ള, ആറ് ഭാഗങ്ങളുള്ള ഇസ്രയേലിന്റെ പതാകയുണ്ടായത്. ആ റമദാൻ കദ്റോവിന്റെ പിതാവിന്റെ പേര് അബൂഗോഷ് എന്ന നഗരമുണ്ട് ഇസ്രയേലിൽ. അവിടുത്തെ റോഡിന് ഈ റമദാൻ കദ്റോവിന്റെ പേര് നൽകിയിട്ട് ഇസ്രയേൽ അയാളെ ബഹുമാനിച്ചിട്ടുണ്ട്. ഈ റമദാൻ കദ്റോവിന് പോയിട്ട് മാലയിട്ട് കൊടുത്തിട്ട് കാന്തപുരവും ഹസ്രജിയും പറയണം നിങ്ങളുടെ ഇസ്രായേൽ ബന്ധം. പിന്നെ അടുത്തത് ഇസ്രായേലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രധാനമന്ത്രിയാവാൻ കാത്തിരിക്കുന്ന മോഡിയെ. പ്രധാനമന്ത്രിയാവുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാൻ വേണ്ടി ഇസ്രായേലിന്റെ കോർപ്പറേറ്റുകളാണ് മോഡിയെ പ്രധാനമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആക്കാൻ കാത്തിരിക്കുന്നത്. ആ മോഡിക്ക് വേണ്ടി സമ്മേളനം നടത്താൻ പോകുന്നു നിങ്ങൾ ഗുജറാത്തിൽ. ഈ മോഡിയിൽ നിന്ന് 5 കോടി വാങ്ങിയത് നിങ്ങളാണ്. ഈ മോഡിയോടൊപ്പം സമ്മേളനത്തിലും ചർച്ചകളിലും പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സീമന്ത പുത്രൻ എ പി അബ്ദുൽ ഹക്കീമിനെ പറഞ്ഞയച്ചത് നിങ്ങളാണ്. മുസ്ലിങ്ങളുടെ രക്തം വിറ്റുകിട്ടിയ 5 കോടി രൂപ വാങ്ങിയിട്ട് മൃഷ്ടാന്ന പ്രവോചനായി കഴിഞ്ഞ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഇസ്രയേലിന്റെ മോഡിയെ നിങ്ങൾ പിന്തുണക്കുന്നുണ്ട്. നിങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കണം. അഞ്ചാമത് എനിക്കൊരാളെ പറയാനുള്ളത്, അഞ്ചാമതൊരാളെ പറയാനുള്ളത് ഡോക്ടർ ഹസ്രത് ഷാ സൂഫി മുഹമ്മദ് നൂറുൽ ആലം. പുതിയ ആളാണ്, കേരളം ആദ്യം കേൾക്കുക, പുതിയ എപ്പിസോഡ് ഇവിടെ തുറക്കുക. ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റുസ്തിയെക്കാളേറെ വൃത്തികെട്ട രൂപത്തിൽ പുസ്തകമെഴുതി, 400 പേജുള്ള പുസ്തകം എഴുതിയ ആളാണ്. ആ പുസ്തകം ഞാൻ ഇന്നലെ കണ്ടെത്തി, എന്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. പ്രിയപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് എനിക്കറിയാം, എന്നാലും മലയാളം പോലെ ഇംഗ്ലീഷ് പറയുന്ന ഒരാളുണ്ട്. ഐ ആം ഗോയിങ് ടു എന്ന് പറയുന്ന ചുള്ളിക്കോട് സക്കാഫി. ആ ചുള്ളിക്കോട് സക്കാഫിയെ കൊണ്ട് ഈ പുസ്തകം വായിപ്പിക്കുക. ഈ മനുഷ്യൻ, ഇയാൾ ജനിച്ചത് ബംഗ്ലാദേശിലാണ്. അയാളുടെ പാസ്പോർട്ടിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അയാൾക്ക് അമേരിക്ക നൽകിയ വിസയുടെ കോപ്പിയുണ്ട്. അയാൾക്ക് അമേരിക്ക നൽകിയ അയാളുടെ പൗരത്വത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അയാളുടെ പുസ്തകത്തിന്റെ കോപ്പിയുണ്ട്. മാത്രമല്ല, ഈ മനുഷ്യൻ ഇസ്രയേലിന്റെ ചാരസന്തതികളോടൊപ്പം ഇസ്രയേലിലിരുന്ന് അവരോടൊപ്പം ചർച്ച നടത്തുന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്നു, ആ മനുഷ്യനോടൊപ്പം വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് കാന്തപുരം എന്തിനാണ് ഒരുമിച്ച് കൂടിയത്? ഫോട്ടോ ഉണ്ട്. വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് നിങ്ങൾ ഒരുമിച്ചിരുന്നതിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. പറയണം, ഇയാളെക്കുറിച്ച് ഇസ്രയേൽ പറയുന്നത് ഏറ്റവും ശക്തനായ ഇസ്രയേൽ അനുകൂലി എന്നാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ചും ഞങ്ങൾ അങ്ങനെ പറഞ്ഞോട്ടെ കാന്തപുരം? ഒന്ന് അവസരം തരുമോ? ഇനി 6, ഇത്രയാളെ പറഞ്ഞ സ്ഥിതിയിൽ ആറാമത്തെ ആളെ പറയാതെ പോകുന്നത് മോശമല്ലേ? ആറാമത്തെ ആളാരാ കാന്തപുരമായിട്ട് ബന്ധമുള്ളത്? കാന്തപുരം തന്നെ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാരാണ്? കാന്തപുരം തന്നെ. കാന്തപുരത്തിന്റെ ഉള്ളിലെ ഇസ്രായേലിന്റെ ചിന്തകൾ, കാന്തപുരം രണ്ടാണ്, ഒന്നല്ല, അയാളെ പുറത്ത് കാണുന്ന മുഖമൊന്നാണ്, അകത്തുള്ള മുഖമൊന്നാണ്. ഇത് തിരിച്ചറിഞ്ഞവർ സഖാഫിമാരും അഹ്സനിമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളാണ്.
ഞാൻ പറയുന്നു, ഇസ്രായേൽ ഏൽപ്പിച്ച പണി അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾ മാത്രം ഇനി ബാക്കിയുള്ളൂ ഈ സമുദായത്തിലെ എല്ലാം തകർത്തെറിഞ്ഞിട്ട് അയാൾക്ക് പോകാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം വ്യക്തമാക്കി തരണം. അതുപോലെ ഇവിടെ സമസ്തന്റെ നേതാക്കളെ വായിച്ചപ്പോ കുറെ കുട്ടി കുട്ടി ഇൻസ്താമാരെ പേര് വായിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് അപ്പുറത്തെ സമസ്ത എന്ന് പറയുന്ന സ്ഥാനത്തിലുള്ള കുറെ കുട്ടികളെയാണ്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാ? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എടുത്ത് ചോദിച്ചില്ലേ, നിങ്ങളെ പേര് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ 40 ആളെ പേര് ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഞങ്ങളോട് പേരല്ലേ ചോദിച്ചത്, നിങ്ങൾ അതിലെ പ്രധാനപ്പെട്ട മെമ്പറാണ് എന്നതുകൊണ്ട് തന്നെ അതിലുള്ള മറ്റാരും പേര് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഖലീൽ തങ്ങൾക്കൊരു സ്കൂളുണ്ട്, മന്ദബുദ്ധി സ്കൂള്. അവിടെ പറ്റുന്ന കുട്ടികൾ പലരും നിങ്ങൾക്ക് പറ്റുന്ന കുട്ടികളാണ്. ഞാൻ നിങ്ങളെ കളിയാക്കല്ല, പേരോടിന്റെ സ്വഭാവം വെച്ച് ഞാനിങ്ങനെ അളന്നിട്ട് പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് കാന്തപുരത്തിന്റെ ഈ വൃത്തികെട്ട ഇസ്ലാം വിരുദ്ധ ചിന്തകൾക്കെതിരെ പലതും പറയാനുണ്ട്. ഇപ്പോ മാതാ അമൃതാനന്ദമായി, അവരുടെ മതവും മറ്റൊക്കെ പോട്ടെ, ഹിന്ദുക്കളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആത്മീയതയുടെ പേരിൽ തട്ടിപ്പ് നടത്തി നിങ്ങളുടെ മതത്തെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതമാണ് അവർക്കെതിരെ രംഗത്ത് വരേണ്ടത്. അതുപോലെ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന കള്ളക്കച്ചവടം കാന്തപുരം നടത്തുമ്പോ ശിഷ്യരായി ഞങ്ങൾ ആദ്യം മുന്നിലുണ്ടാകുമെന്ന് ഈ സമുദായത്തോട് അറിയിക്കുന്നു. കാന്തപുരത്തിന്റെ കൈകളിൽ വിലങ്ങണിയുന്നത് കാണും ഈ സമുദായം. ആ വിലങ്ങണിയുന്ന ദിവസം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം വരും. ആ സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മാതാ അമൃതാനന്ദമയുടെ ശിഷ്യ ഒരു പുസ്തകം എഴുതിയതുപോലെ ഞാനും എഴുതാൻ തീരുമാനിച്ചിട്ട് 4 അധ്യായം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കാന്തപുരം ഒരു അടയാളം പോലെ എന്ന പേരിലാണ് ആ പുസ്തകത്തിന്റെ പേര്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതിന്റെ ഇടയിൽ തന്നെ എ പി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എന്നെ ജയിലിൽ കയറ്റും എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ എഴുതാൻ കുറച്ചുകൂടി സുഖമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയാണ് ഇവിടെ വല്ലാതെ ഞെളിഞ്ഞ് പ്രസംഗിച്ച് ചോദ്യങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് പേരോടിന്റെ ഒരു സംഭാഷണം മാത്രം നിങ്ങളെ കേൾപ്പിച്ച് ക്ലിപ്പിടുന്നില്ല. അയാളെ മോന്തായം കാണണം എന്നുള്ള ഒരു വർക്കത്തും കിട്ടൂല അയാളെ കണ്ടാല്. അതുകൊണ്ട് ശബ്ദം കേട്ടാൽ മതി. അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ 40 മുഷാവറംഗങ്ങളുടെ പേര് പറയാമോ എന്ന്. ഇവിടെ പറഞ്ഞപ്പോൾ ആ പേരുകളിലുള്ള മഹത്വം, ആ വ്യക്തിത്വങ്ങളെ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി പേരോടിനെ കുറിച്ചുള്ളത് നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു. ഇമ്മാതിരി ജാതികൾ ഇറങ്ങി പുറപ്പെട്ടാൽ എന്താ ചെയ്യാൻ? മറുപടി പറഞ്ഞതാണ്.
ഗ്യാതറമ്പറാണ് കേട്ടോ. എന്നിട്ട് മതിപ്പേരുടെ സമസ്തയുടെ അംഗങ്ങളുടെ എണ്ണം ചോദിക്കാനും ആ സമസ്തയുടെ അംഗങ്ങളുടെ വലിപ്പമളക്കാനും അല്ലാഹു നമുക്ക് ഇത്തരം വികടിതർക്കെതിരെ ദീനിനു വേണ്ടി പൊരുതാൻ തൗഫീഖ് ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ എന്ന് ദുആ